ചെമ്പിലോട് നിർമ്മാണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിനു നേരെ ബോംബേറ്. മുതുകുറ്റി ആശാരിമൊട്ടയിലെ പുതുതായി നിർമ്മിക്കുന്ന പ്രിയദർശിനി മന്ദിരത്തിനു നേരെയാണ് ബോംബെറിഞ്ഞത്. ആക്രമത്തിന് പിന്നിൽ CPM എന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ September 23 പ്രഖ്യാപിച്ചിരുന്ന സൂചനാ പണിമുടക്ക് മാറ്റിവെച്ചു. മന്ത്രി GR അനിൽ പെട്രോളിയം കമ്പനികളുടെ പ്രതിനിധികളും പെട്രോളിയം വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റിവെച്ചത്. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലെ നടപടികൾ ലൈവ് സ്ട്രീം ചെയ്യാൻ തീരുമാനം. September 27 മുതൽ ലൈവ് സ്ട്രീം ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് UU ലളിതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജഡ്ജിമാരുടെ ഫുൾ കോർട്ട് മീറ്റിംഗിലാണ് സുപ്രധാനമായ തീരുമാനമുണ്ടായത്. KSRTCയെ 4 സ്വതന്ത്ര സ്ഥാപനമായി വിഭജിക്കാൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കൂടുതൽ വരുമാനത്തിനും കൂടുതൽ ബസ് സർവീസുകൾ നടത്തുന്നതിനും വേണ്ടിയാണിത്. വിവിധ ജില്ലകളിലെ സർവീസ് ഓരോ സ്ഥാപനത്തിന്റെയും കീഴിലാകും.